കഥയ്ക്ക് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കുറച്ച് സമയത്തിനകം കളി ആരംഭിക്കുകയാണ്. എല്ലാവരും ആരുടെ കഥയ്ക്ക് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആളുടെ പുറത്ത് നിരവധി കഥകളി ആസ്വാദകർ നിൽക്കുന്നത് കാണുന്നില്ല. എല്ലാവരും ആ കഥയ്ക്ക് കയറിയിരിക്കണമെന്ന്. കഥകളിയുടെ ഈ രണ്ടാം അറിവിൽ സമർപ്പിക്കാനാണ് ഒരുപാട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം ദിവസത്തെ ഈ കഥകളി ആരംഭിക്കുന്നത് വളരെ അപൂർവമായ ഒരു രംഗഭാഗ്യമായ ഒരു ഒരു മേളപദത്തോടു കൂടിയാണ്. മേളപദത്തിൻ്റെ വിവിധ വകുപ്പുകളിലുമുള്ള വിവിധ വിഭാഗങ്ങളിലുമുള്ള പ്രഗത്ഭരും ആ പ്രഗത്ഭരുടെ മക്കളും പങ്കെടുക്കുന്ന ഒരു മികച്ച മേളപദത്തോടു കൂടിയാണ് ഇന്നത്തെ അരങ്ങ് ആരംഭിക്കുന്നത്. ശ്രീ സദനം ഹരികുമാർ, കാർത്തിക് ഹരികുമാർ എന്നിവർ മേളപദത്തിൽ സംഗീതമാണ് ചെന്ന ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശ്രീ മട്ടന്നൂർ ശ്രീരാജ്, മദ്ദലം ശ്രീ ചെർപ്പുളശ്ശേരി ശിവൻ, ശ്രീ കലാമണ്ഡലം ഹരിഹരൻ. തുടർന്ന് രണ്ട് കഥകളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ കഥ സന്താനകുമാരമാണ്. സന്താനകുമാരത്തിൽ ശ്രീകൃഷ്ണനായി ശ്രീ സദനം ഹാസി രംഗത്തെത്തുന്നു. അർജുനനായി നാം നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് അർജുനനായി രംഗത്തെത്തുന്നത് ശ്രീ സദനം കൃഷ്ണകുട്ടി അച്ഛനാണ് എന്നായിരുന്നു. പക്ഷേ കൃഷ്ണകുട്ടി അച്ഛന് ഒരു വിദേശയാത്രയിൽ പങ്കെടുക്കേണ്ടി വരികയും വിദേശയാത്ര കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തുന്നതാണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടാതിരിക്കുകയും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകരം ഈ അരങ്ങിലെത്തുന്നത് കൃപ്പിടകുമാരനായാലും പ്രസിദ്ധ ശിഷ്യയും കൃപ്പിടം താവളിയിൽ ഏറ്റവും പ്രഗത്ഭനായ കലാകാരന്മാരൊരാളും ആയ ശ്രീ സദനം ബാലകൃഷ്ണ ആശാനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഈ കളിയിലേക്ക് കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. അർജുനനായി നമ്മുടെ ഇന്നത്തെ സന്താനകുമാരം അരങ്ങിലെത്തുന്നത് നമ്മുടെ ശ്രീ സദനം ബാലകൃഷ്ണൻ. ബ്രാഹ്മണനായി സന്താനഗോപാലൻ ബ്രാഹ്മണൻ എന്ന കഥാപാത്രത്തിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ച ശ്രീ കുഞ്ചു നായർ ആശാന്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ കുഞ്ചു നായർ ആശാന്റെ ആ ബ്രാഹ്മണന്റെ പാരമ്പര്യത്തെ അടുത്ത തലമുറയിലേക്ക് ഏറ്റവും ശക്തമായി പകർന്ന പ്രയോക്താവാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശ്രീ വാസുപ്രശാലിയാണ് അരങ്ങിലെത്തുന്നത്. അദ്ദേഹത്തിന് സ്വാഗതം ആശ്രയിക്കുന്നു ബ്രാഹ്മണൻ ശ്രീ സദനം ശ്രീ കലാമണ്ഡലം വാസുപ്രശാലിയുടെ രണ്ടാമത്തെ കഥ ദക്ഷയാണ്. ദക്ഷൻ ഒന്നാം ദക്ഷൻ ശ്രീ വാഴയുടെ വിജയൻ, വേദവല്ലി ശ്രീ വെള്ളിവേലി ഹരിദാസൻ, ഇന്ദ്രൻ ശ്രീ കലാമണ്ഡലം വിപിൻ, വടു ഹരീജി ശ്രീ ഈശപ്പള്ളി രാജീവൻ, ശിവൻ ശ്രീ നരിപ്പറ്റ നാരായണൻ ഗുരു, സതി ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവൻ, നന്ദികേശ്വരൻ കലാ ശ്രീ കലാമണ്ഡലം ഹരിനാരായണൻ, രണ്ടാം ദക്ഷൻ ശ്രീ ഇ വാസു, വീരഭദ്രൻ ശ്രീ നെല്ലിയൂർ വാസുദേവൻ നമ്പൂതിരി, ഭദ്രകാളി ശ്രീ കലാമണ്ഡലം പ്രതി, സംഗീതം ശ്രീ മാണവി സുബ്രഹ്മണ്യ നമ്പൂതിരി, ശ്രീ കലാമണ്ഡലം ബാബു നമ്പൂതിരി, ശ്രീ നെടുമ്പള്ളി രാമോഹൻ, ശ്രീ സദനം ജ്യോതിഷ, ചെന്ന ശ്രീ കലാമണ്ഡലം ബലരാമൻ, ശ്രീ കലാമണ്ഡലം നന്ദകുമാർ, ശ്രീ സദനം രാമകൃഷ്ണൻ, മദനം ശ്രീ കലാമണ്ഡലം നടരാജഭാര്യ, ശ്രീ കലാമണ്ഡലം ധനകരൻ, ശ്രീ കലാമണ്ഡലം ബിനി, കുട്ടി ശ്രീ കലാമണ്ഡലം ശിവരാമൻ, കലാം ശ്രീ കലാമണ്ഡലം നിധി, ശ്രീ കലാമണ്ഡലം മീശ, അണിയറയിൽ ശ്രീ കുഞ്ചൻ, ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ അപ്പു, ശ്രീ കുട്ടൻ, ശ്രീ രമേഷ്. രണ്ടാം ദിവസത്തെ ഈ കഥകളി ആരംഭിക്കുന്നു. മുഴുവൻ കാർമണ്ണയിലെ അതോടൊപ്പം കുഞ്ചു നായകാശിന്റെയും ജന്മശതാബ്ദിയിൽ പങ്കുകൊള്ളാനായി ഇവിടെ എത്തിച്ച മുഴുവൻ ആസ്വാദകരുടെയും സശ്രദ്ധമായ കാഴ്ചയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കഥകളി രംഗത്തെത്തുന്ന മുഴുവൻ കലാകാരന്മാർക്ക് സ്വാഗതം ആശംസിച്ചു പോകും. നിങ്ങളുടെ എല്ലാവരുടെയും രണ്ടാം ദിവസത്തിലെ കഥകളി ആരംഭിക്കുകയാണ്. കഥകളി അവതരിപ്പിക്കാനായി കലാകാരന്മാരെ ക്ഷണിക്കുന്നു.
Mattannur.